കൊല്ലേണ്ടതിനെ കൊല്ലണം, വളർത്തേണ്ടതിനെ വളർത്തണം. കർഷകൻ വിചാരിച്ചാൽ ഇത് രണ്ടും നടക്കും. 1972 നിയമം തിരുത്തുവാൻ അവകാശമുണ്ടെങ്കിൽ അത് തിരുത്തണം. വ്യക്തമായ നടപടികൾ എടുത്തുകൊണ്ട് തിരുത്തുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ മറിച്ചു ചിന്തിക്കും. യാതൊരു സംശയമില്ല. നിയമം തിരുത്തുവാൻ അവകാശമുണ്ടെങ്കിൽ അത് തിരുത്തണം. മലയോര ജനതയും കുടിയേറ്റം സംരക്ഷിക്കുന്നത് ഞങ്ങളാണെന്ന് കോഴിതന്റെ ചിറക് വിരിക്കുന്നത് പോലെ വന്ന് കേൾക്കും എന്ന് പറഞ്ഞാൽ ആരും കേറുകയില്ല. വ്യക്തമായ നടപടികൾ എടുത്തുകൊണ്ട് തിരുത്തുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ നിൽക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ മറിച്ചു ചിന്തിക്കും. യാതൊരു സംശയമില്ല. കാട്ടിനുള്ളിൽ പെരുകുന്നതിനെ നാട്ടിലേക്ക് ഇറങ്ങി വരാതെ സംരക്ഷിക്കണം. ജൈവ ഫെൻസിംഗിലും കൊണ്ട് വെച്ചുകൊണ്ട് മുളയോ അല്ലെങ്കിൽ നാരകമോ കൊണ്ട് വെച്ചുകൊണ്ട് അത് വിളിച്ചു വരുന്നതിന് മുമ്പ് മൃഗങ്ങൾ വെളിയിൽ ചാടും. ഇന്ന് ഈ നാട്ടിൽ കൂടെ നടക്കുന്ന പന്നികളെന്ന് കാട് കണ്ടിട്ട് പോലുമില്ല. കാട്ടുപന്നികളാന്ന് പറഞ്ഞ നാട്ടിൽ കൂടെ നടക്കുന്ന നാട്ടുപന്നികളാമേ. റബ്ബറിന്റെ വിലയില്ലാതെ പോയ കർഷകന്റെ ഭൂമിയിൽ വെറ്റുപിരിക്കുന്ന പന്നികളാതൊക്കെ അന്ന് കാട്ടുപന്നിയൊന്നുമല്ല. അതിനെ കൊന്നു കളയണം. കൊല്ലേണ്ടതിനെ കൊല്ലണം, വളർത്തേണ്ടതിനെ വളർത്തണം. കർഷകൻ വിചാരിച്ചാൽ ഇത് രണ്ടും നടക്കും. ആ ഒരു ഗതികേടിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകരുത് എന്ന് ഈ വേദിയിൽ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട MP നേതൃത്വത്തിൽ ഈ സത്യാഗ്രഹം നടക്കുമ്പോൾ 2 തവണയാണ് MP വേദിയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആരും എന്നെ ഒരു ലേബൽ ഇട്ട് ചിത്രീകരിക്കരുതെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനു മുമ്പും MP വേദിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ലേബൽ ഇട്ട് എന്നെ ചിത്രീകരിക്കരുത്. ഞങ്ങളെ ആര് സംരക്ഷിക്കുന്നു, അവരുടെ കൂടെ ഞങ്ങൾ നിൽക്കും. ഒരിക്കൽ കൂടെ എല്ലാ അഭിവാദ്യങ്ങളും പിന്തുണകളും പ്രഖ്യാപിക്കുന്നു. ഈ ഒരു കുഴി വരരുത്, വെറുതെയായി പോകരുത് എന്ന് ആശംസിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മലയോര ജനതയ്ക്ക് ജീവിക്കണം, ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടണം. ഇല്ല എങ്കിൽ കർഷകൻ വിചാരിക്കണം, ആര് വളരണം ആര് വീഴണം. ഒന്ന് ചെയ്യാലേ മറ്റൊന്നിന് വളമാകൂ എന്നൊരു ചൊല്ലുണ്ടെങ്കിൽ ചിലതൊക്കെ ചെയ്യും, ചിലതിനൊക്കെ വളമായിരിക്കും. ജയ് ഹിന്ദ്.